ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിരിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം വെറും ഒരു വിശ്വാസ ജീവിതമല്ല, അതൊരു വിശുദ്ധ ജീവിതമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അത് ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാണ്, അത് സൽഗുണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നടത്തുന്നതല്ല, അല്ലെങ്കിൽ ദൈവം നടത്തുന്നത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് നാം അറിയുന്നു. ദൈവം എല്ലാവരുടെയും ദൈവമാണ്, സകല ജനത്തിൻ്റെയും ദൈവമാണ്, ദൈവം എല്ലാവരെയും നടത്തുന്നു. എന്നാൽ ദൈവമക്കളെന്ന് പറയപ്പെടുന്ന നമുക്കുള്ള പ്രത്യേകത, ഒരു കാലത്ത് വഴി എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, സത്യം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, ജീവൻ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. യേശു വന്നാണ് അത് വ്യക്തമാക്കിയത്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആ ജീവൻ നമ്മുടെ ശരീരത്തിൻ്റെ ജീവനല്ല, നമ്മുടെ ആത്മാവിൻ്റെ ജീവനാണ്. ശരീരം മരിച്ചാലും ആത്മാവിന് മരണമില്ല. യേശു ക്രിസ്തുവിലുള്ള ജീവൻ പ്രാപിച്ചവർ നിത്യജീവങ്കിലേക്ക് പോകും, അല്ലാത്തവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്ന് യേശു വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ക്രിസ്തീയ സ്വഭാവത്തിൽ വളരുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ പണിയുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബൈബിളിൽ എഴുതിയിട്ടിരുന്നത് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് വായിക്കട്ടെ. ദ ബൈബിൾ മേ ഹേർട്ട് യു വിത്ത് ദ ട്രൂത്ത്, ബട്ട് ഇറ്റ് വിൽ നെവർ കംഫർട്ട് യു വിത്ത് എ ലൈ. ദ ബൈബിൾ മേ ഹേർട്ട് യു വിത്ത് ദ ട്രൂത്ത്, ബട്ട് ഇറ്റ് വിൽ നെവർ കംഫർട്ട് യു വിത്ത് എ ലൈ. ബൈബിൾ, വേദപുസ്തകം നമ്മെ സത്യത്താൽ അസ്വസ്ഥമാക്കും, പക്ഷെ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കത്തില്ല. എത്ര വാസ്തവമല്ലേ? അതെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം അസ്വസ്ഥരാകും. യേശു കർത്താവ് വന്ന് സത്യം പറഞ്ഞപ്പോൾ അത് അന്നത്തെ മത നേതൃത്വം തന്നെയാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായത്. കാരണം അവർ വിചാരിച്ചു അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും എല്ലാം കൊണ്ട് ദൈവം അങ്ങ് പ്രസാദിച്ചിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നതെന്ന് പോയി പഠിപ്പിൻ. അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. വെളിച്ചം എന്ന് പറയുമ്പോൾ വെറും പ്രകാശമല്ല, സകല സൽഗുണങ്ങളും നീതിയും സത്യവും നിറഞ്ഞവനാണ് ദൈവം. നമ്മളും അപ്രകാരം ഈ ദുഷ്ടലോകത്തിൽ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ദുർഗുണങ്ങളും അനീതിയും കള്ളവും കൊണ്ട് ദേശം നിറയുമ്പോൾ ഇരുട്ടിൽ പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ നാം പ്രകാശിക്കണം. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഫിലിപ്പിയർ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പെട്ടെന്ന് ഒരു നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുമെന്ന്. അതെ, എന്നാൽ അവിടെ പറയുന്ന നടുവിൽ നിന്ന് വേർപെടാനല്ല, ആ നടുവിൽ തന്നെ ജീവിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നടുവിൽ ദൈവത്തിൻ്റെ അനുന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യണം. അങ്ങനെ നിങ്ങൾ അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ മക്കൾ അന്ധകാരത്തിൻ്റെ മധ്യയാണ് ശോഭിക്കുന്നത്. എല്ലാവരും വിളിച്ചുമായിരിക്കുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ചുറ്റും അന്ധകാരമാണ്. അതിൻ്റെ മധ്യെ വ്യത്യസ്തരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എഫേസ്യർ ലേഖനം 4:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എഫേസ്യർ 4:15, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്
ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഒരു ദൈവപൈതന്റെ ലക്ഷ്യം ക്രിസ്തു എന്ന തലയോളം വളരുക. ക്രിസ്തുവിന്റെ തലയോളം വളരുകയല്ല, അത് പൊക്കമാണ്. അപ്പുറം പോലെ പൊക്കം വെച്ചു എന്ന് പറയും, അത് കൂടെ അടുത്ത് നിർത്തിയിട്ട്. ഇത് യേശു ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളതല്ല, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക. എങ്ങനെ? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. സത്യം സംസാരിക്കുമ്പോൾ ദൈവമക്കളായ നാം വിടാൻ പാടില്ലാത്ത ഒന്നാണ് സ്നേഹം. സ്നേഹം, അതെ, സ്നേഹത്തിനകത്ത് ബാക്കിയെല്ലാം അടങ്ങിയിരിക്കുന്നു. സ്നേഹത്തിനകത്ത് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് വളരണം. ക്രിസ്തീയ ജീവിതം ഒരു വളർച്ചയാണ്. ആ വളർച്ചയിൽ അതെ പ്രത്യേകം പറയുന്നത് അതിന്റെ താഴോട്ട് വരുമ്പോൾ 25-ാം വാക്യമാണ്, എഫേസ്യർ 4:25. ഈ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ, നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണം. സത്യം സംസാരിക്കുന്നു മാത്രമല്ല അവിടെ പറയുന്നത്, ഭോഷ്ക് ഉപേക്ഷിക്കണം. എന്താണ് ഈ ഭോഷ്ക് എന്ന് പറഞ്ഞാൽ? കള്ളം. കള്ളം ഉപേക്ഷിച്ച് സത്യം പറയണം. കാരണം എന്താണ്? നാം തമ്മിൽ അവയവങ്ങളല്ലോ. ക്രിസ്തു എന്ന തല സഭയാകുന്ന ശരീരം, സഭയെ ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് ആ സഭയിലെ ഓരോ അംഗങ്ങളും. തല ക്രിസ്തുവാണ്. തലയുടെ നിർദ്ദേശപ്രകാരം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പരസ്പരം വിധേയപ്പെട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ആയിരിക്കണം ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങൾ. ഭൂമിയിൽ അത് പല പേരിൽ അറിയപ്പെടാം, പക്ഷേ അതിനകത്ത് ഉള്ള അംഗങ്ങൾ തമ്മിലൊരു അവയവങ്ങളെ പോലെ ആയിരിക്കണം. ഇന്ന് ആ ചിന്താഗതിയൊക്കെ പോയി. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ വലിയ പാരമ്പര്യം പറയുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭയൊക്കെ പറയുക, ഞങ്ങൾ ഒരിക്കലും ഒന്നാകത്തില്ല, ഞങ്ങൾ രണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ദൈവവചനത്തിൽ നിന്നും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നും എത്രമാത്രം അന്യപ്പെട്ടുപോയി, എത്രമാത്രം അന്യപ്പെട്ടുപോയി. നാം തമ്മിൽ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തിന് വേദന ഉണ്ടായാൽ ശരീരത്തിൽ മുഴുവനും അത് പ്രതിഫലിക്കും. ആ വേദനയുടെ സന്ദേശം എല്ലാ ഭാഗങ്ങളിലെത്തും. നമ്മുടെ കണ്ണ്, നമ്മുടെ കൈ എല്ലാം അതിന് തക്കവണ്ണം ഉടനെ ചലിച്ചു തുടങ്ങും. അപ്പോ വേദനയുടെ സന്ദേശം അത് തലയിൽ എത്തുമ്പോൾ അതിനോട് ബാക്കിയുള്ള അവയവങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ, അതിനൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ സ്ട്രോക്ക് വന്നു, അതെ, അവയവങ്ങൾ പ്രതികരിക്കുന്നില്ല, തമ്മിൽ ഐക്യമില്ല, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അത് ഇത്തിരി വഷളായി വരുമ്പോൾ ആണ് പറയുന്നത് മെന്റലി പ്രശ്നമാണ്, കാരണം സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു, സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഇവിടെ സത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ, കള്ളം പറയാതിരിക്കേണ്ടതിന്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാനായി ദൈവാത്മാവ് നമുക്ക് തരുന്ന ഒരു ചിന്തയാണ് നാം തമ്മിൽ അവയവങ്ങളാണ്. കാലിൽ ഒരു മുറിവ് പറ്റിയിട്ട് അതിന്റെ സന്ദേശം അത് ആ വേദനയോടുകൂടെ അറിയിക്കുമ്പോൾ കണ്ണ് അത് എന്താണെന്ന് നോക്കാൻ ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെയിരിക്കും? കൈ അതിന് തക്കവണ്ണം പ്രവർത്തിക്കാതിരിക്കുന്നാൽ എന്തായിരിക്കും? കാല് അതിന് തക്കവണ്ണം ചലിക്കാതിരുന്നാൽ എന്തായിത്തീരും? നാവ് ചലിക്കാതിരുന്നാൽ എന്തായിത്തീരും? അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഇങ്ങനൊരു കമ്മ്യൂണിയനും ഒരു ഫെലോഷിപ്പും ഉള്ളതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ തമ്മിൽ സ്നേഹത്തിൽ സത്യം സംസാരിപ്പീൻ, കള്ളം പറയരുത്, ഭോഷ്ക് പറയരുത്. നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഇന്ന് സഭയ്ക്ക് വന്നുപോയ വലിയൊരു അപകടം, തമ്മിൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നില്ല, സത്യത്തെ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ഐക്യത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസം നഷ്ടപ്പെടുമോ? അതെ. 1 തിമോത്തിയോസ് 4:1-ാം വാക്യം,
ഒന്ന് തിമൊഥെയോസ് നാലാം അധ്യായം ഒന്നാം വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഭൂതങ്ങളുടെ ഉപദേശത്തെയും വ്യാജാത്മാക്കളെയും ആശ്രയിച്ച് കള്ളം പറയുന്നവരുടെ പോഷ്ക എന്ന് പറഞ്ഞാൽ അതാണ് കള്ളമാണ്. പോഷ്ക ഇത്തിരി സ്റ്റാൻഡേർഡ് വാക്കുന്നേ ഉള്ളൂ. കള്ളം പറയുന്നവരുടെ ഉപദേശത്താൽ വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് അനേകർക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആത്മാവ് തെളിവായി പറയുന്നു. ഇങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യം ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. ഇല്ല, ആത്മാവ് ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്, ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്. അതെ, വിശ്വാസികളെ ആണ് എന്നാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. അവിശ്വാസികളെന്ന് വിശ്വാസം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ, അവരുടെ അഭിനയത്താൽ, അവർ കള്ളം വളരെ വളരെ വിശ്വസിക്കത്തക്ക കൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാം ആദ്യത്തെ കള്ളം സാത്താൻ ഹവയോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം ഷുവർലി യു വിൽ നോട്ട് ഡൈ, യു വിൽ ബിക്കം ലൈക് ഗോഡ്, ദൈവത്തെ പോലെയാകും. എത്ര മാത്രം വിശ്വസിക്കത്തക്കവണ്ണ ആണ് സാത്താൻ കള്ളം പറയുന്നത്. ഇന്നും അനേകർ ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്നത്, അനേകർ ചതിക്കുഴിയിൽ ചെന്ന് വീഴുന്നത്, ലക്ഷങ്ങൾ കോടികൾ നഷ്ടപ്പെട്ടത് അവരെ വഞ്ചിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് പോലും പ്രാപ്തിയിട്ടാണ് അല്ലേ. ഇപ്പൊ ഒരു മനുഷ്യനിപ്പോൾ മോശയുടെ വഴിയൊക്കെ വിറ്റ് പൈസയും കൊണ്ട് ഇപ്പൊ ജയിലിൽ കിടക്കുകയാണല്ലോ അല്ലെ. എത്ര മാത്രം മനുഷ്യൻ ചതിക്കപ്പെടുന്നു ഭോഷ്ക് പറഞ്ഞ്. അപ്പോൾ ആത്മീയ മേഖലയിൽ വാണിംഗ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. വളരെ ക്ലിയർ ആയിരിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ അത് മാറി മാറി പറയുന്നതല്ല. ദൈവം സത്യം പറഞ്ഞിട്ടുള്ളത് അത് എന്നോട് ഒന്ന് പറയുകയും മറ്റുള്ളവർ വേറൊന്നും ദൈവം മാറ്റി പറയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനിന്യൻ തന്നെ. എബ്രായർക്ക് ലേഖനം 13:8 പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് യേശു ഇന്നലെ സൗഖ്യമാക്കി, ഇന്നും സൗഖ്യമാക്കും, നാളെയും സൗഖ്യമാക്കും. യേശു ഇന്നലെ അത്ഭുതം ചെയ്തു, ഇന്നും അത്ഭുതം ചെയ്യും, നാളെയും അത്ഭുതം ചെയ്യും. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ഇന്ന് യേശു എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ യേശുവിന്റെ അടുത്ത് പോയിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും ആലും വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് രക്ഷയ്ക്ക് മതിയായതെല്ലാം വ്യക്തമായി സത്യമായി എഴുതിയിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ചില തെറ്റുകൾ അവിടെ ഇവിടെ ഉണ്ട്, പരിഭാഷയിൽ വന്നതും പകർത്തിയെഴുത്തുകളിൽ വന്നതെല്ലാം ഉണ്ട്. എങ്കിലും മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അതിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും നമ്മെ ചതിക്കരുത്, വഞ്ചിക്കരുത്. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു കാര്യം എന്നെ കൂടെ അസ്വസ്ഥമാക്കിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പ്രതാവിൽ നിന്ന് കേട്ട വചനപ്രകാരം ജീവിക്കാൻ സഹായിക്കണമേ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കും. കുറച്ചുകൂടെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ, പാപം ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണം കർത്താവേ, കള്ളം പറയാതിരിക്കാൻ എന്നെ സഹായിക്കണം കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? പക്ഷെ ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയത് പാപം ചെയ്യാതിരിക്കാൻ, കള്ളം പറയാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ചായയിൽ പഞ്ചസാര ഇടാതിരിക്കാൻ എന്നെ സഹായിക്കണമേ, ചായയിൽ പഞ്ചസാര ഇടാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ചായയിൽ പഞ്ചസാര ഞാൻ ഇടരുത്, കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് വിത്തൗട്ട്, ഇനി വിത്തൗട്ടാണ്, ഷുഗർ കൺട്രോൾ ചെയ്യണം.
കർത്താവേ, ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുകയാണ്, ആ പഞ്ചസാര എന്റെ ശരീരത്തിൽ വ്യാപരിക്കാതിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുമില്ല. അപ്പോൾ ദൈവത്തോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചില സത്യം അതിൽ മനസ്സിലാക്കണം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വളർച്ചയിൽ നാം നീക്കേണ്ടത് നമ്മൾ തന്നെ നീക്കണം. പത്രോസ് പറയുന്നു, നമുക്ക് നോക്കാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം അധ്യായത്തിലോട്ട് വരാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 23, എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനം പ്രാപിക്കുന്നു? അവിടെ എഴുതിയിരിക്കുകയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. ഏതെങ്കിലും കർമാനുഷ്ഠാനത്തോ ആചാരാനുഷ്ഠാനത്തോ അല്ല ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ വചനം, നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം കേട്ട്, ഞാൻ പാപിയാണ്, എന്റെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കുകയും വീണ്ടും ജനനം സംഭവിക്കുകയും ചെയ്യുന്നു. ആത്മാവിലൊരു ജനനം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഉടനെ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരുന്നില്ല, ബാഹ്യമായ കാര്യങ്ങൾക്കൊന്നിനും ഒരു മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാം അധ്യായം തുടക്കത്തിൽ പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ അസൂയയും നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നോക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, ആകയാൽ നാം നീക്കിക്കളയേണ്ടതുണ്ട്. നാം നീക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ചായയിൽ പഞ്ചസാര ഇടാതിരിക്കാൻ സഹായിക്കണം കർത്താവേ എന്ന് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾ ചായ തയ്യാറാക്കിയാൽ പഞ്ചസാര നാം ഇടൂല. ഇതുപോലെ രക്ഷയ്ക്കായി വളരുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചില അത് ഷാർപ്പായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയും. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് പിശാചിന് ഇടം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ നീക്കിക്കളയേണ്ടത് നീക്കിക്കളയാതെ എത്ര തന്നെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചാലും നാം വളരുകയില്ല. അതുകൊണ്ട് രക്ഷയ്ക്കായി വളരണമോ, കള്ളം പറയത്തില്ല, ഒരു തീരുമാനമെടുക്കണം. അത് ഞാനാണ് എടുക്കേണ്ടത്, ഞാനതെടുക്കണം. കർത്താവേ, ഞാൻ കള്ളം പറയില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ അവിടെ നിന്ന് തന്നെ എന്നെ സഹായിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ല, കള്ളം പറയാതിരിക്കാൻ സഹായിക്കണേന്നല്ല, കർത്താവേ ഞാൻ വിശുദ്ധിയിൽ വളരുവാനായി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ ഞാൻ വീണുപോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ആദ്യമായി ഒരു ശരിയായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. നാം കൊലോസ്യർ ലേഖനം 3:9-10 വാക്യങ്ങൾ, കൊലോസ്യർ 3:9-10. അന്യോന്യം ഭോഷ്ക് പറയരുത്, അന്യോന്യം കള്ളം പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പഴയ മനുഷ്യന് നമുക്ക് തള്ളിക്കളഞ്ഞു. എന്താണ് പഴയ മനുഷ്യൻ? ഓൾഡ് നേച്ചർ, ജഡ സ്വഭാവം, ജഡത്തിന്റെ രാഗമോഹങ്ങൾ, അതിനെ ഉപേക്ഷിച്ചു.
പുതുക്കം പ്രാപിച്ചല്ല അവിടെ എല്ലാ ടെൻസൊക്കെ വളരെ കറക്റ്റാണ്. പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അന്യോന്യം ഭോഷ്ക്ക് പറയരുത്. ആത്മീകമായി വളരണമോ, വളരെ ഗൗരവമായി നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ശ്രദ്ധിക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം വായിച്ച യോഹന്നാന്റെ 1-ാം ലേഖനം നിരവധി പ്രാവശ്യം നാം വായിച്ചിട്ടുള്ളതാണെങ്കിലും അവിടെ വീണ്ടും ദൈവാത്മാവ് നമ്മളെ അത് ധ്യാനിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 1:6 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 1:6, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ, സോറി, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും പിതാവിനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം കള്ളം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഈ വാക്കൊക്കെ ആവർത്തിച്ച് വായിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണേ. നാം അവനോട് കൂട്ടായ്മയുണ്ട്, ഞാൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലാണെന്ന് പറയുകയും ഇരുട്ടിൽ തന്നെ ജീവിക്കുകയും ചെയ്താൽ നാം കള്ളമാണ് പറയുന്നത്. ചിലപ്പോൾ വേറെ ഒന്നും നമ്മൾ കള്ളമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നു എന്ന് പറയുകയും സ്വഭാവം ശരിയല്ല. അതിനെ ദൈവം കള്ളമായിട്ടാണ് കാണുന്നത്. അടുത്തു പോയാണ് 8-ാമത്തെ വാക്യം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ സ്വയം വഞ്ചിക്കുന്നു, നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ കള്ളം നമ്മിൽ ഉണ്ടെന്നുള്ള. യോഹന്നാൻ തന്റെ 93-ാം വയസ്സിലാണ് തന്നെ കൂടെ ചേർത്ത് പറയുന്നത്, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ. ദൈവം മഹാപരിശുദ്ധനാണ്. ദൈവത്തിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുള്ള മൈന്യൂട്ടായിട്ടുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് വചനത്തിലൂടെ. അത് നമ്മൾ ഏറ്റുപറയണം. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം പാപിയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. നാം രക്ഷിക്കപ്പെട്ട ശേഷമാണ് പരിശുദ്ധാത്മാവ് പാപങ്ങളെക്കുറിച്ച്, അവിടെ പ്ലൂറലാണ്, പാപങ്ങളെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു. അവിടെയാണ് ഓരോന്നായി നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നത്. അത് വലിയൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് എന്നിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി, ദൈവത്തിന്റെ വചനം നമ്മളില്ലാതെയായി തീർന്നില്ല. അടുത്ത് വീണ്ടും പറയുകയാണ് 10-ാം വാക്യത്തിൽ, നാം പാപം ചെയ്തിട്ടേ ഇല്ലെന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ കള്ളനാക്കുന്നു, ദൈവം കള്ളം പറയുന്നവനാക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നേരെ ഉള്ളിൽ കുറെ സങ്കീർത്തനങ്ങളെ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളില്ല. യേശു മത്തായി 5, 6, 7 മാത്രം വായിച്ചാൽ മതി ശരിയായൊരു പാപബോധം വരുവാൻ. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു പാപബോധം നൽകും. എന്നിലുള്ള കുറവുകളെ കാണുവാൻ കർത്താവേ അങ്ങയുടെ വചനത്തിലൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായും അതെ, ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. വീണ്ടും 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ 2:4, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, ദൈവത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ അവനെ കർത്താവ് വിളിക്കുന്നത് കള്ളനെന്നാണ്. സത്യം അവനിലില്ല. നോക്കാം, കള്ളവും സത്യവും ഭോഷ്കും എത്ര അടുപ്പിച്ചാണ് പറഞ്ഞ് നമ്മെ ഉറപ്പിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത്, ട്രൂത്ത്ഫുൾ ലൈഫ്, സത്യം നിറഞ്ഞൊരു ജീവിതം. ദൈവമക്കളെ നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒടുവിലായി ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 21:8, നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ എന്നിവർക്കും, അവിടെ ഒരു കാമയാണ്, എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. അത് 2-ാമത്തെ മരണം.
എന്തിനിങ്ങനെ എഴുതണം? ഇതാണ് സത്യവചനം, ഇതാണ് സത്യം. ഇതിനും ഇതൊന്നും ഒരു ബുക്ക് സ്റ്റാളിലും കിട്ടത്തില്ല, കൺവെൻഷൻ നഗറിലും കിട്ടത്തില്ല. കൺവെൻഷൻ നഗറിൽ കിട്ടുന്നത് നിന്റെ പേർ ഞാൻ വലുതാക്കും. ഇപ്പൊ പലരുടെയും പേരൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വാക്യങ്ങളെ കിട്ടത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയും ഒരു മറുവശമുണ്ട്. ഇതൊക്കെ നമ്മൾ, ഞാൻ പറയാറുണ്ട്, ഡി ടി പി എടുക്കണം. ഇപ്പൊ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഒരു എ ഫോർ സൈസില് എ ത്രീ സൈസില് നല്ല കളർഫുള്ളായിട്ട് ഡി ടി പി എടുത്ത് വീട്ടിൽ ചുവരിൽ അവിടെ അവിടെയൊക്കെ ഇതുപോലെയുള്ള വാക്യങ്ങൾ ഒട്ടിച്ചു വയ്ക്കണം. അപ്പൊ നമുക്ക് എപ്പോഴെപ്പോഴും കാണാനും ഓർക്കാനും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നറിയിപ്പുകൾ നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ട് ഇടം വരും. അതെ, ഇവിടെ പറയാണ്, ഹോസ്റ്റൽ പ്രിയപ്പെടുന്ന ഏവനും ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ അത്രേ. ഈ തീപ്പൊയിലാണ് രണ്ടാമത്തെ മരണം. ഏതായിരുന്നു ഒന്നാമത്തെ മരണം? പാപത്തിന്റെ ശമ്പളമായ മരണം. പിന്നെ ശരീരത്തിലും ജീവൻ പോയതോ? അത് നിദ്ര, ഉറക്കം. വീണ്ടും വിളിച്ചെഴുന്നേൽപ്പിക്കും, വീണ്ടും വിളിച്ചെഴുന്നേൽപ്പിക്കും. അതാണ് മരണവീടുകളിലെല്ലാം തൊണ്ണൂറാം സങ്കീർത്തനം വായിക്കുന്നത്. എന്താണ് അവിടെ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്? തൊണ്ണൂറാം സങ്കീർത്തനം മൂന്നാം വാക്യം, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. അതാണ് മരണം. അടുത്ത് പറയാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. ആ എന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് അരുളി ചെയ്യുന്നു എന്നല്ല, എന്നും എന്നും. അപ്പോൾ മനുഷ്യനെ മണ്ണിലേക്ക് ദൈവം മടക്കി ചേരുമാറാക്കുന്നു, മരണം സംഭവിക്കുന്നു. അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും കൂടെ വിളിക്കും. അപ്പോൾ എന്നും കൂടെ വിളിക്കുമ്പോൾ കൊടുക്കുന്ന ചിലപ്പോൾ പ്രതിഫലം നിത്യ ആനന്ദമായിരിക്കും, ശിക്ഷ നിത്യദണ്ഡനമായിരിക്കും, രണ്ടാം മരണം. അതിനാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. ഇനിയും ഒരു ഭാഗം കൂടെ യേശു കർത്താവ് പറഞ്ഞു നോക്കാം. ഇരുപത്തിരണ്ടാം അധ്യായം, വെളിപ്പാട് 22:15. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും. ആ പ്രിയപ്പെടുക എന്നൊക്കെയുള്ള വാക്ക് നോക്കണം. ഭോഷ്കിനെയാണ് സ്നേഹം, സ്നേഹിക്കുന്നത്. കള്ളം പറയാൻ ഭയങ്കര ഉത്സാഹമാണ്. ഭോഷ്കിനെ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. പുറത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഈ ഭൂമിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ചിലടത്തെല്ലാം ചിലരെ പുറത്താക്കിയാൽ പിന്നെ അകത്ത് കയറാൻ പറ്റില്ല. എന്നെ ഈ വാക്യം വളരെയധികം അതിൻ്റെ സീരിയസ്നെസ് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ കരുണാകരൻ സാർ, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ എന്നറിയപ്പെടുന്ന കരുണാകരൻ സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 15 August സ്വാതന്ത്ര്യദിനാഘോഷമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. അന്ന് ഭരിക്കുന്നത് നയനാർ ഗവൺമെൻറ്റാണ്. അപ്പോൾ ലീഡറാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരവകുപ്പ് മന്ത്രിയാണ് ആയിരുന്ന ആളാണ്. അതെ, കരുണാകരൻ സാറ് VIP ഗേറ്റിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അടുത്തു നിന്ന് ഓടിച്ചെന്ന് സല്യൂട്ട് ചെയ്തു. എന്നിട്ട് വിനയത്തോടുകൂടെ പറഞ്ഞു, സാർ, സാറിൻ്റെ പേര് ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നിട്ടില്ല. അദ്ദേഹം അവിടെ കൂടുതൽ ഒന്നും സംസാരിച്ചില്ല, കാരണം തനിക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവർ എന്തെങ്കിലും എന്നെ സഹായിച്ചാൽ പോലും വേണമെങ്കിൽ ഇവരുടെ ജോലി നഷ്ടപ്പെടാൻ. അദ്ദേഹം തിരിച്ച് മടങ്ങിപ്പോയി. പക്ഷെ അന്ന് മാധ്യമങ്ങളിൽ അത് വളരെയധികം ശ്രദ്ധയേറിയൊരു വാർത്തയായിരുന്നു. അതെ, മുൻ മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് VIP കവാടത്തിലൂടെ പ്രവേശനം നൽകിയില്ല. കാരണമെന്താ? അവരുടെ കയ്യിൽ കൊടുത്തിരുന്ന ലിസ്റ്റിൽ പേരില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, പുറത്ത് തന്നെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനും പുറത്ത് തന്നെ. അപ്പൊ പുറത്താകാൻ സാധ്യതയുള്ളവരുടെ എല്ലാം ലിസ്റ്റാണ് പറയുന്നത്. ഹോഷ്ക് പറയുന്നവർ, ഹോഷ്ക് പ്രിയപ്പെടുന്നവർ, ഹോഷ്ക് പ്രവർത്തിക്കുന്നവർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ,
തുറന്നടപ്പുകാർ നായ്ക്കൽ ഒരാളോട് ചോദിച്ചു, അയ്യോ അപ്പൊ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന പട്ടിയൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? പട്ടിയുടെ ഹരിയല്ല അവിടെ പറയുന്നത് കേട്ടോ. അത് വേദവസ്ത്രത്തിൽ നായ്ക്കൾ എന്ന് പറയും ഉദ്ദേശിക്കുന്നത് പുരുഷവേശികളെയാണ്, പുരുഷവേശികളെയാണ് നായ്ക്കൾ എന്ന് വേദവസ്ത്രത്തിൽ പറയുന്നത്. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുമ്പോഴും പറയുന്നത് മായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. എന്നുവെച്ചാൽ ഈ ജഡമോഹം കൊണ്ട് നടക്കുന്ന പുരുഷന്മാരുണ്ട്, പുരുഷന്മാരില്ലാത്ത സ്ഥലങ്ങൾ സമയത്തൊക്കെ വീടുകളിൽ വന്ന് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ദൈവ വേലക്കാരെന്ന് പറയുന്ന പോലെ ഈ ഇടയ്ക്ക് ഒരു പത്രത്തിൽ നിങ്ങൾ ഒരാളിനെ കണ്ടിരിക്കുക, അങ്ങനെ ഹോം നടത്തുന്ന ഒരാൾ ക്രിസ്ത്യാനിയ, ഇവരെയൊക്കെ സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയാനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. പോഷ്ക് പറയുന്നവരെ, അതിന് പോഷ്കിന് യേശു കർത്താവ് ഉപയോഗിച്ച മറ്റൊരു പദമാണ് കപടം, കാപഠ്യം. അന്നത്തെ മത നേതാക്കന്മാർ നോക്കി നിർദാക്ഷിണ്യം യേശു പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവര് നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കടക്കുന്നുമില്ല, മറ്റുള്ളവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ സത്യം നമ്മെ സ്വതന്ത്രമാക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ നേരെ വിപരീതം, കള്ളം നമ്മെ ബന്ധനസ്ഥരാക്കും. കള്ളത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ബന്ധനങ്ങൾ മുറുകിക്കൊണ്ടേയിരിക്കും. സത്യത്തെ നാം സ്നേഹിക്കുകയും സത്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഒരു കള്ളത്തെ സത്യമാക്കാൻ എത്ര കള്ളങ്ങൾ പറയേണ്ടി വരും? പക്ഷെ ഒരു സത്യത്തെ സത്യം തന്നെ പറഞ്ഞാൽ, ആ സത്യം മാത്രം പറഞ്ഞാൽ മതി, അതിനെ സത്യമാക്കി തീരാൻ കള്ളമൊന്നും പറയണ്ട. ഇന്ന് കള്ളത്തെ സത്യമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ആ കള്ളത്തെ സത്യമാക്കാൻ വേണ്ടി ആയിരം കള്ളം പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ വഴി അതല്ല, നമ്മുടെ മാർഗം അതല്ല. സത്യത്തെ സ്നേഹിക്കുക, സത്യത്തിന് ചെവി കൊടുക്കുക, സത്യത്തെ അനുസരിക്കുക, സത്യത്തിൽ ജീവിക്കുക, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, സത്യാത്മാവിനാൽ നയിക്കപ്പെടുക. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.